നമസ്കാരം എല്ലാവർക്കും. ടോണിസ് ക്ലാഷ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റിവ്യൂ ടൈപ്പ് വീഡിയോ അല്ല, ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു വീഡിയോ ആണ്. കാരണം ഒരുപാട് പേരുടെ ഒരു സംശയം നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ തീർക്കാനായിട്ട് പോവുകയാണ്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇങ്ങനെയല്ല ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്നത്, കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് കൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന രീതിയിൽ ചെയ്യണമെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ നോർമലി നമ്മുടെ വീഡിയോ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുകയാണ്. നമ്മുടെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സംഭവമാണ്, അതായത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റ് നമുക്ക് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ള കാര്യത്തെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കമ്പ്യൂട്ടറിൽ ചെയ്യാം എന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ തന്നെയാണ്. മൊബൈൽ ഫോണിലൂടെ ആൻഡ്രോയിഡിലൂടെ നമുക്ക് എങ്ങനെ ഇത് ബുക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റ് മാത്രം നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് വേണം ബുക്ക് ചെയ്യാൻ. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ നമ്മുടെ ഒരു ആൻഡ്രോയിഡ് ഫോണിലൂടെ എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വയനാട് ഇൻഫോഴ്സ് നീ നിൽക്കാം, നമുക്ക് ഇവിടെ ആയിരിക്കും കുറച്ച് കാര്യങ്ങൾ നമുക്ക് വരുന്നത്. www.insider.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോ insider.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഇവിടെ വരുന്നത് കാണാം. നിങ്ങൾ ഏത് സ്ഥലത്താണ് നിങ്ങൾ ഉള്ളത് എന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിതിൽ നമുക്ക് കൊച്ചി എന്ന് പറയുന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ബുക്ക് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റുകൾ ആയതുകൊണ്ട് തന്നെ കൊച്ചി എന്ന് പറയുന്നത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. പിന്നീട് നമുക്കിവിടെ മുകളിൽ തന്നെ നമുക്ക് വരുന്നുണ്ടാവും നമ്മുടെ ISL ആണെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ടാവും. നമ്മൾ എന്തായാലും ഫുട്ബോൾ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓരോ ടീമിന്റെയും ഓരോ കളി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. സോ ഞാനിപ്പോ ബാംഗ്ലൂരിന്റെ ടിക്കറ്റ് ആണ് ബുക്ക് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ആ കാര്യം എടുക്കുന്നു. അപ്പൊ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൽ നമുക്ക് ഇവിടെ താഴെ കാണാവുന്നതാണ്, 749 രൂപ മുതൽ 1250 രൂപ വരെയാണ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. നമുക്ക് നവംബർ 5 മത്സരം നടത്തുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബൈ നോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ലോഡായ ശേഷം നമുക്ക് ആ സ്റ്റേഡിയത്തിന്റെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ സ്റ്റേഡിയത്തിന്റെ ഈ സ്ട്രക്ചറിൽ നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലോക്ക് എയിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പിങ്ക് നിറത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ എന്ന് പറയുന്നത് എവേ സ്റ്റാൻഡാണ്. അതായത് ബാംഗ്ലൂരുടെ ആരാധകർ ഓൾറെഡി ബുക്ക് ചെയ്ത അല്ലെങ്കിൽ അവരുടെ ഫാൻസി ഇരിക്കുന്ന സ്ഥലമാണ് ബ്ലോക്ക് എയുടെ ആ ഒരു പിങ്ക് നിറത്തിലുള്ള ഭാഗം. പിന്നെ ഈസ്റ്റ് ഗാലറി ഓൾവേസ് ഫില്ലായി കഴിഞ്ഞു, നമുക്ക് അവിടെ ഒന്നും ഈ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നീട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ബ്ലോക്ക് സി, വെസ്റ്റ് ഗാലറി, നോർത്ത് ഗാലറി, സൗത്ത് ഗാലറി, അങ്ങനെ DE പിന്നെ B ആണ്. അങ്ങനെയാണ് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. നമുക്ക് ബ്ലോക്ക് സി എടുക്കുകയാണെങ്കിൽ, ബ്ലോക്ക് സി എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ടാബ് നമുക്ക് തുറന്നു വരും. അപ്പൊ ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇതിൽ നമുക്ക് ആകെ ബുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ബ്ലൂ നിറത്തിൽ കാണുന്ന ചില സീറ്റുകൾ മാത്രമാണ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം ഓൾറെഡി ബുക്ക്ഡ് ആണ്. അപ്പൊ നമുക്കിപ്പോ ഇവിടെ നീല ഭാഗത്ത് നമ്മൾ സീറ്റുകൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ, 2 ഞാൻ ബുക്ക് ചെയ്ത ശേഷം ബൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് വീണ്ടും അടുത്ത ഒരു പേജിലേക്ക് പോകുന്നു. ഇതിൽ നമുക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ഹാവ് എ ഡിസ്കൗണ്ട് കോഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അത് പല രീതിയിലും നിങ്ങൾക്ക് അവൈലബിൾ ആവും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് എൻട്രി കോഡ് അടിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒന്നും ഇല്ല എങ്കിൽ കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗം കൊടുക്കുക. പിന്നീട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഏത് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ലോഗിൻ ചെയ്ത് ടിക്കറ്റ് ഡീറ്റെയിൽസ് എടുത്ത് പേയ്മെന്റ് മെത്തേഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ബുക്ക് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമാർഗത്തിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് ലോങ്ങിൽ നിന്നും വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് തന്നെ കളി കാണാനായിട്ട് പോകുക. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിൽ ടിക്കറ്റ് ലഭിക്കാത്ത കുറെ അവസ്ഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാവരും ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് തന്നെ പോകണം എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എങ്കിൽ കൂടി നിങ്ങൾക്ക് അടുത്തുള്ള അല്ലെങ്കിൽ അതൊന്നും പ്രശ്നമില്ല എന്നുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ബോക്സ് ഓഫീസിൽ പോയാൽ നിങ്ങൾക്ക് ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനുള്ള മത്സരങ്ങൾ തീർച്ചയായിട്ടും നിറഞ്ഞ് കവിയട്ടെ എന്ന് ആശംസിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും നല്ല രീതിയിലുള്ള കളി പുറത്തെടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ ഈ ഒരു വിവരം നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഴ്ചപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഴ്ചപ്പെട്ട് എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായി മറ്റൊരു അറിയുമായി കണ്ടുപിടുന്നവരേക്കും ബൈ ബൈ.